കണ്ണീർ കടലിൽ വീണ ആളുകൾ, ആ കണ്ണീരിൽ കിടന്ന് നീതി തുടിക്കുകയാണ് ഇപ്പോ ഷാജൻസ് കറിയ. നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മറുനാടൻ മലയാളി ഷാജൻസ് കറിയെ പിന്തുണച്ചുകൊണ്ട് കുറേ ആളുകളൊക്കെ രംഗത്ത് വന്ന് നമ്മൾ കണ്ടു. ഞാനൊരു വാർത്താ അവതാരകനാണ്, ഇന്നലെ മറ്റോ കരഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ വരുന്നത് കണ്ടു. ഇവിടെ എങ്ങനെ മനുഷ്യൻ ജീവിക്കും, ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല, പോലീസ് വേട്ടയാടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ രംഗത്ത് വന്നിരുന്നു ഷാജൻ. ഇപ്പോഴും ഞാൻ ഒളിവിലാണ്, എത്ര നാൾ ഒളിച്ചിരിക്കണമെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഈ ഷാജൻ. ഇയാൾ മാധ്യമപ്രവർത്തകനായിരുന്നെങ്കിൽ ഇയാളെക്കാളും നല്ലൊരു മാധ്യമപ്രവർത്തനം ഇവിടെ ഉണ്ടായിരുന്നു, ഹർഷൻ. ഹർഷൻ എന്നു പേരുള്ള ആ മാധ്യമപ്രവർത്തകനെ, ഇവിടുത്തെ പ്രമുഖമായ ചാനലുകളിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അവസാനം 24 ന്യൂസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 24 ന്യൂസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹർഷൻ അവിടെ നിന്നും സ്വന്തമായിട്ട് ചില പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടി അവിടുന്ന് പോവുകയുണ്ടായി. ആ പോയ സമയത്ത് ഹർഷനെക്കുറിച്ച് എന്തെല്ലാം വാർത്തകളാണ് പിടച്ചു വിട്ടതെന്നറിയാമോ? ഹർഷൻ ഒരു രാജ്യദ്രോഹിയാണ് എന്നാണ് ഒരു വാർത്തയുടെ തലക്കെട്ട്. ഹർഷനും മാധ്യമപ്രവർത്തകനല്ലേ? ഒരു മാധ്യമപ്രവർത്തകനെ, ഈ കറിയ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെന്ന് അവകാശപ്പെടുന്നയാൾ ഇങ്ങനെ രാജ്യദ്രോഹിയാണെന്നും, അതുപോലെ ഉടുമ്പൻചോലയിൽ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി പോവുകയാണ്, സി പി എമ്മിൻ്റെ പിണിയാളാണ്, അതുകൊണ്ടാണ് 24ൽ നിന്നും വാർത്തയൊക്കെ നിർത്തി പോകുന്നത് എന്നൊക്കെയാണ് അന്ന് പടച്ചുവിട്ടത്. സ്വന്തം അജണ്ട നടപ്പാക്കാൻ ആരെയും വേട്ടയാടുന്നതിന് മടിയില്ലാത്തയാളാണ് മറുനാടൻ മലയാളി ചാനൽ എഡിറ്റർ ഷാജൻ സക്രിയ. മാധ്യമപ്രവർത്തകൻ ടി എം ഹർഷനെതിരെ തുടർച്ചയായി അപകീർത്തികരമായ വാർത്തകൾ സൃഷ്ടിച്ചത് എന്തിനെന്ന് അന്വേഷിച്ചാൽ ഷാജൻ്റെ മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലിൻ്റെ തറവേലകൾ നമുക്ക് കാണാൻ കഴിയും. രാജ്യദ്രോഹി, ജിഹാദി, അടിമ എന്നിങ്ങനെ ഷാജൻസ് കറിയ വീഡിയോകളിൽ പറയാൻ അപകീർത്തികരമായ വാക്കുകൾ വേറെയില്ല. 2020ലും 2021ലുമായി 7 വീഡിയോ ഹർഷനെ അപകീർത്തിപ്പെടുത്താൻ ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകനും അഭിഭാഷകനുമായ ഹരീഷ് വാസുദേവൻ്റെ FB പോസ്റ്റിൻ്റെ പേര് ഹർഷൻ്റേതാണെന്ന് തെറ്റിദ്ധരിച്ചും ഈ ഷാജൻസ് കറിയ വീഡിയോകൾ പടച്ചുവിട്ടു. 24 ന്യൂസിൽ നിന്ന് രാജിവെച്ചത് ഉടുമ്പൻചോലയിൽ LDF സ്ഥാനാർത്ഥിയാകാനാണെന്നും വീഡിയോ ചെയ്യുകയുണ്ടായി. LDF സർക്കാരിനെ അനുകൂലിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് പ്രത്യുപകാരം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഹർഷനെ ഉടുമ്പൻചോലയിൽ MM മണിക്ക് പകരം മത്സരിപ്പിക്കുമെന്നായിരുന്നു 2021ലെ വീഡിയോകളിൽ ഒന്ന്. അതേ ഹർഷ, താങ്കൾ രാജ്യദ്രോഹിയാണ് എന്ന തലക്കെട്ടോടെയാണ് 2021ൽ മറ്റൊരു വീഡിയോ ചെയ്തത്. അജണ്ട അറിയാവുന്നതുകൊണ്ട് അവജ്ഞയോടെ അത് ഹർഷൻ തള്ളുകയും ചെയ്തു. ഷാജൻ്റെ വ്യാജ വീഡിയോകൾക്ക് പിന്നിലെ അജണ്ട എന്തെന്ന് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അറിയാവുന്നതിനാൽ വ്യാജ വാർത്തകളെ അവജ്ഞയോടെ തള്ളുകയായിരുന്നുവെന്ന് ടി എം ഹർഷൻ പറഞ്ഞു. വസ്തുനിഷ്ഠവും സത്യസന്ധവുമായി വാർത്തകൾ അവതരിപ്പിക്കുന്നവരുടെ വിശ്വാസ്യത തകർക്കുക, അവർക്ക് രാഷ്ട്രീയ നിറം നൽകുക തുടങ്ങിയവയാണ് ലക്ഷ്യം. ഷാജൻ ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ള സംഘപരിവാർ വലതുപക്ഷ നിലപാടിന് എതിരാണെന്ന് തോന്നുന്ന മാധ്യമപ്രവർത്തകരെ മാത്രമാണ് ഇങ്ങനെ വേട്ടയാടുന്നത്. വ്യാജ വീഡിയോ കൊടുത്തിട്ട് വ്യക്തിപരമായ വിരോധമില്ല, അറിഞ്ഞ വാർത്ത കൊടുത്തതാണ് ഉടുമ്പൻചോലയിൽ നിങ്ങളല്ലാതെ നല്ല സ്ഥാനാർത്ഥിയില്ല എന്നൊക്കെ ഫോണിൽ ശബ്ദ സന്ദേശം അയക്കുകയും ചെയ്തു. പ്രതികരിച്ചാൽ അതുകൂടി വാർത്തയാക്കും. തൻ്റെ വ്യാജ വാർത്തയ്ക്ക് വിശ്വാസ്യത നൽകാനാണ് ഇതെന്നറിയാവുന്നതുകൊണ്ട് ഹർഷൻ പ്രതികരിച്ചതുമില്ല എന്ന് ഹർഷൻ തന്നെ പറയുന്നു. ഒളിവിൽ കഴിയുന്ന മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയെ തേടി അന്വേഷണ സംഘം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക്, മഹാരാഷ്ട്രയിലും കർണാടകയിലും പ്രത്യേക സംഘം തിരച്ചിൽ നടത്തിയിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിൻ്റെ കൂടി സഹായം തേടിയിരിക്കുകയാണിപ്പോൾ. കേരളത്തിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. മറുനാടൻ്റെ ഓഫീസുകളിൽ നിന്ന് പിടിച്ചെടുത്ത കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ക്യാമറകളും മെമ്മറി കാർഡുകളും മൊബൈൽ ഫോണുകളും കോടതിയിൽ ഹാജരാക്കി. കോടതിയുടെ അനുമതിയോടെ ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി പരമാവധി ഡിജിറ്റൽ തെളിവുകൾ സമാഹരിക്കാനാണ് നീക്കം. പത്രപ്രവർത്തകരെ പോലും വെറുതെ വിടാതെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് പറയാൻ, ഒരുപാട് അധികം ആളുകളുണ്ട്. അവരുടെയൊക്കെ കണ്ണീർ വീഴ്ത്തിക്കൊണ്ടാണ് ഷാജിൻ ഇത്രയും കാലം നടന്നത്. പിടിവീണപ്പോൾ എല്ലാം ഒരുമിച്ചായി എന്നു മാത്രം. അല്ലാതെ PV അൻവറിനെതിരെയും ഇപ്പോൾ അന്വേഷണം നടക്കുന്നു. PV അൻവറിൻ്റെ കയ്യിലുള്ള മിച്ചഭൂമി കണ്ടുകെട്ടണമെന്നും അത് ഗവൺമെൻറ് തിരിച്ചെടുക്കണമെന്നുമൊക്കെയാണ് ഹൈക്കോടതി ഓർഡർ.
തീർച്ചയായും പോലീസ് നടപ്പാക്കണം. അല്ലാതെ പി വി അൻവർ ചെസ് നമ്പർ ഇട്ടതുകൊണ്ടൊന്നുമല്ല ഈ പറയുന്ന ഷാജൻസ്കറിയെയോ അല്ലെങ്കിൽ മറ്റേ ആളുകളുമൊക്കെ ഇങ്ങനെ കേസിലേക്ക് വന്ന് വീഴുന്നത്. അവഹേളിച്ചവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണീർ കടലിൽ വീണ ആളുകൾ, ആ കണ്ണീരിൽ കിടന്ന് നീതി തുടിക്കുകയാണ് ഇപ്പോൾ ഷാജൻസ്കറിയ എന്ന പത്രപ്രവർത്തകൻ അവകാശപ്പെടുന്ന ഷാജൻസ്കറിയ.